പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ ഒക്കെ അടുത്ത് പോയി സ്വകാര്യമായിട്ട് ഇരുന്ന് എപ്പോഴാ നമ്മൾ പോണ്ടി വരിക? റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? സാലിയും കുപ്പായൊക്കെ റെഡിയല്ലേ? നമുക്ക് ഉടനെ പോണ്ടി വരും. ഏ ആന്തിന് പോണ്? അത് എന്റെ ബാപ്പാന്റെ ബാപ്പ എവിടെയാ ജനിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാപ്പാന്റെ ഉമ്മ എന്നാ ജനിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ആർ എസ് എസ്കാരെ ചോദിക്കാൻ വരും, എന്റെ ബാപ്പ എവിടെയാ ജനിച്ച്, എന്റെ ബാപ്പാന്റെ ബാപ്പ എവിടെയാ ജനിച്ച്, എന്റെ ബാപ്പാന്റെ ഉമ്മ എവിടെയാ ജനിച്ച്, അതിന്റെ രേഖ ഹാജരാക്കണം. പലർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ബാപ്പാന്റെ ബാപ്പയെയും ഉമ്മാന്റെ ഉമ്മയൊക്കെ ജനന സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നാൽ എവിടുന്ന് എടുത്തു കൊടുക്കാനാ? വ്യക്തിപരമായിട്ട് എന്നോട് എത്ര ആൾക്കാർ ചോദിച്ചു ഈ നിയമം അനുസരിച്ച് ഞങ്ങളൊക്കെ പോണ്ടി വരുമോ? നിങ്ങളിപ്പോ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, ഞങ്ങളെ മുസ്ലിങ്ങളെ മാത്രം പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണല്ലോ. നാട്ടുകാരുടെ ആശങ്ക വെറുതെയുള്ള ആശങ്കയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെ പറഞ്ഞ് അങ്ങനെയാണ് ധരിപ്പിച്ചിരിക്കുന്നത്. ആരൊക്കെ ഈ പറയുന്നത്? മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കി. 10-13 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊരു പൗരത്വം ഇല്ല. ഹിന്ദുക്കളാണെങ്കിലുണ്ട്, ക്രിസ്ത്യാനികളാണെങ്കിലുണ്ട്, പാഴ്സികളാണെങ്കിലുണ്ട്, സിഖുകാരാണെങ്കിലുണ്ട്, ബൗദ്ധന്മാരാണെങ്കിലുണ്ട്, ജൈനന്മാരാണെങ്കിലുണ്ട്, നിങ്ങൾക്കില്ല. അപ്പൊ ഈ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് നേതാക്കന്മാർ വിശദീകരിക്കുന്നത്. ഇത് എന്ത് ആനയാണോ അതല്ല. ആളുകൾക്ക് ഇതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ, മാധ്യമങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് ആ പൗരത്വ ഭേദഗതി നിയമം ഒന്ന് വായിച്ചു നോക്കണ്ടേ? പാർലമെന്റിൽ 8 മണിക്കൂർ ഇത് സംബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച ആണെന്നും 10 മണിക്കൂർ ലോക്സഭയിൽ ചർച്ച ആണെന്നും അവിടെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. എങ്ങനെ മനസ്സിലാവുക? നമ്മൾ തെരഞ്ഞെടുത്ത അയച്ച MP, MLA, മുഖ്യമന്ത്രി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ, നമ്മുടെ പ്രധാനപ്പെട്ട മുസ്ലിം മതപണ്ഡിതന്മാർ എല്ലാം പറയണം. നോക്കൂ, നിങ്ങൾ മോദി ആദ്യ അധികാരത്തിൽ വന്നപ്പോൾ വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിനി മാംസം കഴിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പണിയാണ് മോദിയുടേത്, ഹിന്ദുക്കളെല്ലാം സസ്യങ്ങൾ ആഹാരം കഴിക്കുന്നവരാണ്. ഹിന്ദുക്കളിൽ 90% മാംസാഹാരവും സസ്യാഹാരവും കഴിക്കുന്നവരാണ് ഇന്ത്യയിൽ. രവീശ് തന്ത്രി കുട്ടാറും സത്യശങ്കർ ഭട്ടും ശ്രീകാന്ത് ഒഴിച്ചാൽ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു മാംസം കഴിക്കുന്നവരാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ അധികമുണ്ട്. ഇതുപോലെയാണ് ഇന്ത്യയുടെ പരിചയം. പക്ഷെ ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഇനി മാംസം കഴിക്കാൻ പറ്റൂല. എന്ത് ബഹളമായിരുന്നു! എത്ര പോത്ത് ഞങ്ങളുടെ മഹാപാപികളെ, നിങ്ങൾ ഈ അങ്ങാടിയിൽ വെച്ച് അറത്ത് ഇവിടെ പോത്ത് ഫെസ്റ്റിവലുകൾ നടത്തിയത് DYFI വക ഒന്ന്, SFI വക ഒന്ന്, ലീഗിന്റെ വക ഒന്ന്, കോൺഗ്രസിന്റെ വക ഒന്ന് ഉള്ള പശുക്കുട്ടികളെ എല്ലാം കൊണ്ടുവന്ന് ഹാ മോദി ഞങ്ങളെ ആഹാരം കഴിക്കാൻ സംബന്ധം പിന്നെ കൊല്ലണ. വല്ല സത്യം ഉണ്ടായിരുന്നോ? രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ നരേന്ദ്രമോദി സർക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? നിങ്ങളത് പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾ വെട്ടി വീഴുന്നുണ്ടല്ലോ നല്ലോണം. ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ മാംസം കഴിക്കണ്ട, നിങ്ങൾ പോത്ത് കഴിക്കണ്ട എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ? പച്ചക്കള്ളം പറയുക, അത് പ്രചരണ വിഷയമാക്കുക, മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക, ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ്. പൗരത്വ നിയമ ഭേദഗതി പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല. വർഷങ്ങളായിട്ട് അഭയാർത്ഥികളായിട്ട് അവരിവിടെ കഴിയുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഉള്ള ജീവനും കൊണ്ട് അവിടുന്ന് ഓടി ഇവിടെ വന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. പിണറായി വിജയന്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ഇവിടെ ഇപ്പോ വലിയ പ്രശ്നമാണെന്ന്. കേരളത്തിൽ ഞാൻ നടപ്പാക്കില്ലെന്നാണ്. ഇന്നോട് ആരെങ്കിലും പറഞ്ഞു നടപ്പാക്കാൻ?
ഇവിടെ പിണറായി വിജയ കേരളത്തിൽ ഒരു അഭയാർത്ഥിയും പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഇവിടെ വന്ന് ക്യാമ്പുകളിൽ കഴിയുന്നില്ല. ഇവിടെ ഒരു പ്രശ്നവുമില്ല, കർണാടകത്തിലുണ്ടോ? ഇനി എന്താ നിങ്ങൾ ഈ നടപ്പാക്കൂല എന്ന് പറയുന്നത്? അപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം. ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പലതിലും, ആസാമിലുണ്ട്, ബംഗാളിലുണ്ട്, പഞ്ചാബിലുണ്ട്, ഡൽഹിയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അല്പം ഗുജറാത്തിലുമുണ്ട്. ഇവിടെയൊക്കെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടുത്തെ ഭരണകൂടങ്ങളുടെ ഒത്താശയോടുകൂടി നടന്ന അതിഭീകരവും പൈശാചികവുമായിട്ടുള്ള വംശഹത്യയുടെ പേരിൽ, ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളുടെ പേരിൽ അവിടുന്ന് ഓടി വന്നതാണ്. അവർക്ക് പോകാൻ വേറെ എവിടെ ഇല്ല. അവർക്ക് പോവാൻ അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമോ? ചൈനയിലേക്ക് പോകാൻ പറ്റുമോ? ബ്രിട്ടനിലേക്ക് പോകാൻ പറ്റുമോ? സിംഗപ്പൂരിലേക്ക് നിങ്ങൾ കയറ്റുമോ? സൗദി രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? അവർ എവിടെ പോവും? ഇവിടെ മാത്രമേ വരാൻ കഴിയൂ. അവരിവിടെ വന്നു കാരണം പണ്ട് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നായിരുന്നു. ഇന്ത്യ മതത്തിന്റെ പേരിലാണ് വിഭജിച്ചത് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും അവര് പറഞ്ഞു. വിഭജന പ്രമേയം കൊണ്ടുവന്നു, ബ്രിട്ടീഷുകാർ അതിനെ അംഗീകരിച്ചു. അവസാനം ഗതിയില്ലാതായപ്പോ നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ അത് അംഗീകരിച്ചു. അങ്ങനെ നമ്മൾ ഇന്ത്യയെ വിഭജിച്ചു. ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കഴിയാം, ഇഷ്ടമുള്ളവർക്ക് പാകിസ്ഥാനിൽ കഴിയാം, ആരും ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. കുറെ ആളുകൾ ഇവിടെ കഴിഞ്ഞു, കുറെ ആളുകൾ പാകിസ്ഥാനിൽ കഴിഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ പാവപ്പെട്ട ഹിന്ദുക്കളെ, ന്യൂനപക്ഷങ്ങളെ കോടിക്കണക്കിന് ആളുകളെ അവർ കൊന്നു. തലയോട്ടികൾ, ലക്ഷക്കണക്കിന് തലയോട്ടികൾ, ശവശരീരങ്ങൾ ബംഗാളിലേക്കും പഞ്ചാബിലേക്കും ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ഒഴുകിയത് നാം കണ്ടതാണ്. ഗാന്ധിജി സത്യാഗ്രഹം വരുന്ന ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം ഐക്യരാഷ്ട്രസഭയിൽ പ്രശ്നമെത്തി. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടും ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഒരുമിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവും ലിയാഖത്ത് അലി ഖാനും ഒരുമിച്ചിരുന്നത്. അങ്ങനെയാണ് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ലിയാഖത്ത് പാക്കേജ് ഉണ്ടായത്. എന്തായിരുന്നു പാക്കേജ്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിക്കണം, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാൻ ഗവൺമെന്റ് സംരക്ഷിക്കണം. 23% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു 47 പാകിസ്ഥാനിൽ. വിഭജിച്ചു പോയപ്പോൾ 23% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 2.5% ഹിന്ദുക്കളെ ഉള്ളൂ. ഇന്ത്യയിൽ 7.5% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 13% മുസ്ലിങ്ങളുണ്ട്. ഇതാ വ്യത്യാസം. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലകൊണ്ടു, പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി. ഔദ്യോഗിക മതം ഇസ്ലാമാണെന്ന് ഭരണഘടനയിൽ അവർ സ്ഥാപിച്ചു. നാം ഭരണഘടന സെക്യുലർ റിപ്പബ്ലിക് ആക്കി എഴുതി. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ മതന്യൂനപക്ഷങ്ങൾക്കോ ആശങ്കയുണ്ടായില്ല, വേട്ടയാടപ്പെട്ടില്ല, ആട്ടിയോടിക്കപ്പെട്ടില്ല, അവരുടെ ആരാധനാലയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഒന്നാംകിട പൗരന്മാരോ അതല്ലെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ പവറുള്ള പൗരന്മാരോ ആയിട്ട് അവർ മാറി. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ഗതികിട്ട പ്രേതങ്ങളായി അവിടുന്ന് ഓടി സമ്പത്ത് സംരക്ഷിക്കാനാവാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നു. അത് വ്യത്യാസം. ആ വന്നവരെ മതപരമായി ആട്ടിയോടിക്കപ്പെട്ടവർ, ഇന്ത്യയിൽ കാലാകാലങ്ങളായി അഭയാർത്ഥികളായി കഴിയുന്നവർ, അവരിവിടുത്തുകാരാണ്. 40 കൊല്ലം, 35 കൊല്ലം, 30 കൊല്ലം, 25 കൊല്ലം ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ കഴിയുന്നവരാണ്. ഇന്ത്യയിൽ കൂലിപ്പണിയെടുത്തും മറ്റും ജീവിക്കുന്ന അഭയാർത്ഥികള്,
വർഷങ്ങളായിട്ട് ഇന്ത്യൻ പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ന്യായമായ ആവശ്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്ത് പറഞ്ഞതുപോലെ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കണം. ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താ മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയാണ്? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും ജൈനന്മാർക്കും ബൗദ്ധന്മാർക്കും സിഖുകാർക്കും നിങ്ങൾ പൗരത്വം കൊടുക്കും, എന്താ മുസ്ലിങ്ങളെ ഒഴിവാക്കി? മുസ്ലിങ്ങൾ ആരെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിൽ കഴിയുന്നുണ്ടോ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികളായി ഇന്ത്യയിൽ കഴിയുന്നുണ്ടോ ഇല്ലയോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഒരാള് കഴിയുന്നില്ല. ചെറിയൊരു സംശയം നിങ്ങൾ നേരത്തെ ചോദിച്ചു, അല്ല അഹമ്മദിയ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ ആട്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്ന്. ന്യായമാണ്, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അഹമ്മദിയ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലെ ഔദ്യോഗിക മതമായിട്ടുള്ള ഇസ്ലാമിന്റെ ഔദ്യോഗിക വേർഷൻ അവരെ അംഗീകരിക്കുന്നില്ല. അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള തർക്കമാണ്. അത് നമ്മുടെ രാജ്യത്തുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്, പക്ഷെ പാകിസ്ഥാനിൽ അത് വളരെ ശക്തമാണ്. ആ അഹമ്മദിയ മുസ്ലിങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട് നിങ്ങൾ പറയൂ, ഇന്ത്യയിലേക്ക് ഏതെങ്കിലും അഹമ്മദിയ മുസ്ലിങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികളായി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ ഇന്ത്യയിലുണ്ടോ? ഒരെണ്ണം നിങ്ങൾ കാണിക്കും. സുഹൃത്തുക്കളെ, ഇല്ല. അഹമ്മദിയ മുസ്ലിങ്ങൾ ബ്രിട്ടൻ അവരെ ഈ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അഭയാർത്ഥികളെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാന്ന് പറഞ്ഞ് പല ആളുകളും, മഹാഭൂരിപക്ഷം ആളുകളും ബ്രിട്ടനിലാണ്, വേറെ പല രാജ്യങ്ങളിലാണ്. അവർ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് വന്നിട്ടില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങളെ ഉത്തരം മനസ്സിലായല്ലോ. ഇന്ത്യയിൽ ആരും അങ്ങനെ ഒരു അഭയാർത്ഥി ക്യാമ്പ് അഹമ്മദിയ മുസ്ലിങ്ങളുടേതില്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഇന്ത്യൻ പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മുടെ പൗരത്വ നിയമം മാറിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ പൗരത്വ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മോദി വന്നതിന് ശേഷം 6000 പാകിസ്ഥാനി ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ പൗരത്വം കൊടുത്തിട്ടുണ്ട്. വസ്തുതാപരമായ കണക്കാണ്. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ എന്താ ശ്രീലങ്കൻ തമിഴർക്ക് കൊടുക്കാത്തത്? ന്യായമായ ചോദ്യം. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുക, ആ ശരിയാണോ, ശ്രീലങ്കൻ പൗരന്മാർക്ക് എന്താ കൊടുക്കാത്തത്? ശ്രീലങ്കൻ പൗരന്മാർക്ക് നമ്മൾ കൊടുത്തിട്ടില്ലേ? 80s അവസാനം, 90s ആദ്യം ശ്രീലങ്കയിലെ തമിഴ് സിംഹള പ്രശ്നം രൂക്ഷമായപ്പോൾ ശ്രീലങ്കയിൽ ആട്ടി ഓടിക്കപ്പെട്ട തമിഴർക്ക് ആരാണ് അഭയം കൊടുത്തത്? ഇന്ത്യ രാജ്യം. 68,000 തമിഴന്മാർക്ക് ആ കാലയളവിൽ ഇന്ത്യ രാജ്യം പൗരത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ 56,000 പേരും ഇപ്പോൾ തിരിച്ചുപോയിരിക്കുന്നു. ശ്രീലങ്കയിലെ തമിഴ് പ്രശ്നം അവസാനിക്കുകയും രൂക്ഷമായ പ്രതിസന്ധി ഇല്ലാതാവുകയും ചെയ്തപ്പോൾ തങ്ങളുടെ വസ്തുവകകൾ തേടി, സ്ഥാവരജംഗമ വസ്തുക്കൾ തേടി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന തമിഴന്മാർ മടങ്ങിപ്പോയി. ഇപ്പോൾ ആരും പൗരത്വ പ്രശ്നം ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയുന്നത് ചരിത്രമാണോ അല്ലയോ? അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്താ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാത്തത്? റോഹിംഗ്യയിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഞാൻ അത് ഇല്ലെന്ന് പറയുന്നു. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എവിടുന്നാ വന്നത്? മ്യാൻമാറിൽ നിന്നാണ് വന്നത്. എന്താ കാരണം? ബുദ്ധന്മാരും റോഹിംഗ്യൻ മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമാണ്. പൊതുവെ സമാധാന പ്രിയരായിട്ടുള്ള ബുദ്ധന്മാർ നിരന്തരമായ പീഡനം, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കൊള്ള നടത്തുക, അക്രമങ്ങൾ നടത്തുക, അതിന്റെയൊക്കെ ഫലമായി വലിയ തോതിൽ പീഡനം അനുഭവിച്ചപ്പോൾ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പൊ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ട് അവർ ബംഗ്ലാദേശ് റൂട്ട് വഴി വന്ന് സമീപ പ്രദേശങ്ങളിലെ പല രാജ്യങ്ങളിലും ചേക്കേറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പൗരത്വം കൊടുക്കുക? എന്റെ ലളിതമായ ഒരു ചോദ്യമാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പൗരത്വം കൊടുക്കുക?
റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശ് പൗരത്വം കൊടുക്കുക, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് സിംഗപ്പൂർ പൗരത്വം കൊടുക്കുക, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് സൗദി അറേബ്യ പൗരത്വം കൊടുക്കുക, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ചൈന പൗരത്വം കൊടുക്കുക. എന്താ കൊടുക്കാത്തത്? നിങ്ങൾ വിശദീകരിക്കൂ, ഇന്ത്യയിൽ എന്തുകൊണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർ? എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈന അവരെ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് സമീപ രാജ്യങ്ങളൊന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നില്ല? ഇതാണ് ഒരു ചോദ്യം. അടുത്ത ചോദ്യം, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ധാരാളം മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ശരിയാണ്, ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവർ വന്നിരിക്കുന്നത് തൊഴിൽ അന്വേഷിച്ചാണ്, സാമ്പത്തികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ കേരളത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഈ ബംഗാളി ബംഗാളി എന്ന് പറയുന്ന പല ആളുകൾ ഒറിജിനൽ ബംഗാളികളാണെന്നാണോ? അല്ല, ഈ വന്നിരിക്കുന്ന ബംഗാളികൾ പലരും ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അടക്കമുള്ള ബംഗാളികളാണ്. അവര് ബംഗാളിൽ കുടിയേറി അവിടെ വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർത്ത് ഈ സി പി എമ്മിന്റെയും മമതാ ബാനർജിയുടെയും ഒക്കെ സഹായത്തോടു കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവര് ബംഗാളികളായിട്ട് ഇവിടെ വരികയാണ്. ആ ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണോ വേണ്ടയോ, അതാണ് ചോദ്യം. ഈ വേലിയന്മാർ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആരെങ്കിലും കഴുത്തിലണിയുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം തൊഴിൽ അന്വേഷിച്ചു പോകുന്ന മറ്റ് രാജ്യക്കാർക്ക് പൗരത്വം കൊടുത്ത ചരിത്രമുണ്ടോ നിങ്ങൾ പറയും? ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം തൊഴിൽ അന്വേഷിച്ച് മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന വിദേശ രാജ്യക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന സംഭവ കൂട്ടത്തോടെ പൗരത്വം കൊടുക്കുമോ? എന്നാ പിന്നെ നല്ല സുഖമില്ല അബ്ദുറഹ്മാനെ, മുഹമ്മദ് കുട്ടിയൊക്കെ ഇതിനേക്കാളും നല്ല എത്ര സുന്ദരമാണ് ഗൾഫ്, എത്ര കാലായങ്ങളും നമ്മൾ പോയിട്ട് 55, 60, 65, 70 കൊല്ലമായി നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നില്ല, എന്നാ കിട്ടുമോ പൗരത്വം? ലോകത്തേതെങ്കിലും ഒരു രാജ്യം അങ്ങനെ അന്യ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിച്ചു വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്ന ചരിത്രമുണ്ടോ? മുസ്ലിം സംഘടനാ നേതാക്കളോട് ലീഗുകാരോട് ഞാൻ വിനയത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ സൗദി രാജ്യങ്ങളിൽ നിന്നും GCC 26 ലക്ഷം പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയുമാണ് നാട് കടത്തിയത്. 1-2 കൊല്ലം സൗദി രാജ്യങ്ങളിൽ നിന്ന് 26 ലക്ഷം പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും നാട് കടത്തി. എന്തിന്? എന്നാ പിന്നെ എല്ലാ ദീനിന്റെ മക്കളല്ലേ, അള്ളാഹുവിന്റെ മക്കളല്ലേ? എന്താ അറബ് രാജ്യങ്ങൾ അവരെ ഉൾക്കൊള്ളാതിരുന്നത്? എന്താണ് അവരെ നാട് കടത്തിയത്? നാട് കടത്തിയപ്പോ സമരമുണ്ടായിരുന്നോ? പ്രമേയം അവതരിപ്പിച്ചോ? പ്രസ്താവന ഇറക്കിയോ? കലാപം നടത്തിയോ? എന്താ ഇന്ത്യയിൽ മാത്രം ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കലാപത്തിന് നേതൃത്വം നൽകുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, ലീഗുകാരെ, നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്. നിങ്ങൾ ആർക്കു വേണ്ടി? ബംഗ്ലാദേശി പാകിസ്ഥാനി മുസ്ലിങ്ങൾക്ക് വേണ്ടി. ഇവിടെ മുസ്ലിം ലീഗിന്റെ MLA മാരാണല്ലോ ഇപ്പൊ മഞ്ചേശ്വരത്തും കാസർഗോഡൊക്കെ ഉള്ളത് അല്ലേ? ഈ 2 MLA മാരോട് ഞാൻ ബാക്കിയുള്ളവരെ കൂടെ, രാവിലെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കാണാൻ വരും, അടുത്ത വീട്ടുകാരും നാട്ടുകാരൊക്കെ, അത് MLA കാണാൻ വരുന്നതാ. അങ്ങനെ കാണാൻ വരുന്നവരെ നിങ്ങൾ എത്ര മണി വരെ വീട്ടിലിരുത്തും? വൈകുന്നേരം 6 മണി അല്ല 7 മണി, 8 മണി, 9 മണി, 10 മണി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്ന് പറയൂലേ ഞങ്ങള് കിടക്കാൻ പോവുക, വാതിലടയ്ക്കണം? എടോ ലീഗുകാരെ, അടുത്ത വീട്ടിലെ ഒരു ഇന്ത്യൻ പൗരനെ യാത്രയായാൽ നമുക്ക് സ്വന്തം പുറയിൽ കയറ്റിയിരുത്താൻ പറ്റുമോ? ഇന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരാടോ പശുവോ ഒരു കോഴിയോ നമ്മുടെ പിന്നെ ബൗണ്ടറി കയറി ഇപ്പുറത്ത് വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ?
അങ്ങനെയുള്ളവരാണ് ഇന്ത്യ രാജ്യത്തോട് പറയുന്നത്, നിങ്ങൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങൾ ഇവിടെ കുറെ ആളുകൾ ജോലി അന്വേഷിച്ചു വന്നിട്ടുണ്ട്, അവരെ പൗരത്വം കൊടുക്കണം. ആ പണി എന്തായാലും നരേന്ദ്രമോദി ചെയ്യാനില്ല, ഈ രാജ്യം ചെയ്യാനില്ല. കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് മറ്റെല്ലാത്തിനേക്കാളും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പ്രധാനം. അത്ര വിഷയമുള്ളൂ. ഇതിനകത്ത് വേറെ വലിയ പിന്നെ ഇതൊന്നും വേണ്ട, വലിയ അലങ്കാരമൊന്നും വേണ്ട. രണ്ടേ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആട്ടിയോടിക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്ന, ഔദ്യോഗിക മതം ഇസ്ലാമാണെന്ന് പറഞ്ഞ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അവരിവിടെ അഭയാർത്ഥികളാണ്, അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കും. നുഴഞ്ഞുകയറ്റക്കാരായും തൊഴിൽ അന്വേഷകരായും വന്ന പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും ഇന്ത്യൻ പൗരത്വം ഇല്ല. ഇതാണ് പ്രശ്നം. ഇതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ബി ജെ പിക്കോ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇതിനകത്ത് ഒന്നും ഒളിച്ചു വെക്കാനില്ല. പൗരത്വം അപേക്ഷിച്ച് കാലാകാലങ്ങളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി അഭയാർത്ഥികൾക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കുന്നു. പാർലമെന്റ് ചർച്ച ചെയ്തതാണ്, രണ്ട് സഭകളിലും ഭൂരിപക്ഷത്തോടെ പാസ്സായതാണ്. രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, അവിടെയും ഞങ്ങൾക്ക് പാസ്സായതാണ്. രാഷ്ട്രപതി ഒപ്പിട്ടതാണ്. ഇനി ഈ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അതിനെ ഗവൺമെന്റിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. കാരണം ഗവൺമെന്റിന് രാജ്യസുരക്ഷയാണ് പ്രധാനം. സമരമൊക്കെ നല്ലതാണ്, എല്ലാവരും സമരം ചെയ്യണം. പക്ഷെ സമരം ചെയ്യുമ്പോ തുക്കടേ തുക്കടെ സമരവുമായിട്ട് വന്നാൽ കർശനമായിട്ടുള്ള നടപടി ഗവൺമെന്റിന് ഭാഗത്തുനിന്നുണ്ടാവും. ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നത് കേട്ടിട്ട് നിങ്ങള് മുസ്ലിം സഹോദരന്മാരെ വീട്ടിൽ വീഴരുത്. ഇവരെന്ന് പറയുന്ന രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തെറ്റിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് നിങ്ങളെ പിന്നെ എവിടെയും കാണും കേട്ടോ. ഇപ്പോ പള്ളിക്ക് മുമ്പിലൊക്കെ വന്ന് ഞങ്ങൾ നല്ല മതേതരവാദിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല സ്വാധീനമുള്ള സർവകലാശാലയാണല്ലോ ജവഹർലാൽ നെഹ്റു സർവകലാശാല. സമരമുണ്ടോ അവിടെ? ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരമുണ്ടോ? നിങ്ങൾ പറയാം, എവിടെ സമരമുള്ളത്? അക്രമുണ്ടോ? എന്താ ജാമിയ മില്ലിയയിലും അലിഗഡിലും മാത്രമായി അക്രമത്തെ ചുരുക്കുന്നത്? എന്താ വെള്ളിയാഴ്ചകളിൽ മാത്രം അക്രമം ഉണ്ടാവുന്നത്? ഇതെല്ലാം രാജ്യദ്രോഹികൾ മുസ്ലിം സമുദായത്തെയും ഹിന്ദു സമുദായത്തെയും തമ്മിൽ തല്ലിക്കാൻ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പണിയാണ് ഇവർ ചെയ്യുന്നത്. ഈ പൗരത്വ ഭേദഗതി ഇന്ത്യയിലെ ഒരു മുസൽമാനെയും ബാധിക്കുന്നതല്ല, ഇന്ത്യയിലെ ഒരു മുസ്ലിമിന്റെയും പൗരത്വം അസ്തിത്വം ചോദ്യം ചെയ്യുന്നതല്ല. ഒരു രേഖയും ഹാജരാക്കാൻ നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരില്ല. നിങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പിൽ ക്യൂ നിൽക്കുന്നത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എഴുതി വെച്ചത് കൊണ്ടല്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലകൊള്ളുന്നത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലകൊള്ളുന്നത് ഹിന്ദുക്കൾ ഈ നാട്ടിൽ ഭൂരിപക്ഷമായതുകൊണ്ടാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നത്. എന്ന് ഹിന്ദുക്കൾ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നോ അന്ന് ഈ രാജ്യത്ത് മതേതരത്വം അസ്തമിക്കും. അന്ന് ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാവില്ല, ജനാധിപത്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഒരമ്മ വെച്ച മക്കളെ പോലെ കഴിയുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന ശൃഗാല ബുദ്ധി മാർസിസ്റ്റുകാരുടെ, അർബൻ നക്സലുകളുടെ, ജിഹാദികളുടെ ശൃഗാല ബുദ്ധിയിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ വീട് പോരുത്. നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിങ്ങളെ ഒരു ബന്ധു പാകിസ്ഥാനിലുണ്ട്. ഞാനിത് ഒരു പൊതുയോഗത്തിന് ആധികാരികമായിട്ടാണ് പറയുന്നത്. ആ പാകിസ്ഥാനിലെ നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു മുസ്ലിം സുഹൃത്ത് ഇന്ത്യൻ പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ സമീപിച്ചു നോക്കും. മിനിഞ്ഞാന്ന് മാതൃഭൂമി പത്രം
ഞങ്ങളെ നന്നായി വിമർശിക്കുന്ന പത്രമാണ്. ആ പത്രത്തിന്റെ ഒന്നാം പേജിൽ 4 ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു പാകിസ്ഥാനി ആൺകുട്ടിയെ, ഇന്ത്യക്കാരിയായിരുന്ന ഒരു ഹിന്ദു പെൺകുട്ടി പ്രേമിച്ചു, അവരിഷ്ടത്തിലായി, അങ്ങനെ അവർ കല്യാണം കഴിച്ചു. കറാച്ചിയിലേക്ക് അവർ താമസം മാറി, രണ്ടുപേർക്കും ജോലിയുണ്ട്. 12 വർഷം അവർ പാകിസ്ഥാനിൽ കഴിഞ്ഞു, പാകിസ്ഥാൻ പൗരന്മാരായി. ദുർഭാഗ്യവശാൽ ഭർത്താവ് വാഹനാപകടത്തിൽ മരിച്ചു. പിന്നെ ആ സ്ത്രീക്ക് അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലായി. അവർ പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ നിയമാനുസൃതമായിട്ട് അവർ പൗരത്വത്തിന് അപേക്ഷിച്ചു. മുസ്ലിം സ്ത്രീയാണ്, തിരിച്ചു മതം മാറിയിട്ടൊന്നുമില്ല. ആ മുസ്ലിം സ്ത്രീക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഫോറം മാറിയിട്ടില്ല, പൗരത്വത്തിന് ഹാജരാക്കാനുള്ള രേഖകൾ മാറിയിട്ടില്ല, പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ സംശയിക്കുന്നത്? എന്തിനാണ് പാകിസ്ഥാന്റെ പ്രചാരവേല നാം ഏറ്റെടുക്കുന്നത്? എന്തിനാണ് ISISന്റെ പ്രചാരവേല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നത്? എന്തിനാണ് നാം തെരുവിൽ ഇറങ്ങുന്നത്? ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് ഈ രാജ്യത്ത് പൗരത്വ ഭീഷണി ഉണ്ടോ? പിന്നെ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നു, അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഈ ജനസംഖ്യ കണക്കെടുപ്പ് മോദി വന്നതിന് ശേഷം തുടങ്ങിയതാണോ? കാനേശുമാരി കണക്കെടുക്കാൻ നമ്മുടെ നാടുണ്ടായെന്നു പോലെ തുടങ്ങിയതല്ലേ? ബ്രിട്ടീഷുകാർ കണക്കെടുപ്പ് നടത്തിയിട്ടില്ലേ? ലോകത്തെല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറികളിലും ജനസംഖ്യ കണക്കെടുപ്പില്ലേ? ഇന്ത്യയിലെ മോദി കണക്കെടുക്കുമ്പോൾ ഉടനെ പറയുകയാണ് ഈ കണക്കെടുപ്പ് നിങ്ങളുടെ എണ്ണം നോക്കിയിട്ട് കുറെ ആളുകൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണ്, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾ കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ കാണിക്കുന്ന വൃത്തികേടുകളുണ്ടല്ലോ, ഈ പ്രചരണമുണ്ടല്ലോ. നമ്മുടെ പോളിയോ വാക്സിൻ, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഇവിടുത്തെ മതന്യൂനപക്ഷ സംഘടനകളിൽ ചില ആളുകൾ പറഞ്ഞു അതെടുക്കരുത്, അത് ജിന്നാണ്, അത് മോദിന്റെ പരിപാടിയാണ്, നമ്മുടെ കുട്ടികളെ ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോദി ചെയ്യുന്നു. നോക്കണമെങ്കിൽ ഈ സംശയം. മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന്റെ പോലീസ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നില്ലേ? കേരളത്തിലെ പല മുസ്ലിം ഗ്രാമങ്ങളിലും പോളിയോ വാക്സിനേഷൻ നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നു. എന്താ കാരണം? മതതീവ്രവാദ സംഘടനകളുടെ പ്രചാരണം. പോളിയോ കുത്തിവെപ്പ് നടത്തിയാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സന്താനോൽപാദന ശേഷി നഷ്ടപ്പെടും. ആ എന്താ പ്രചരണം? നോക്കൂ, നിങ്ങൾ എത്രമാത്രം നീചമായ പ്രചരണമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ മാർക്സിസ്റ്റുകാരും ലീഗുകാരും കോൺഗ്രസുകാരും ഈ സുഡാപ്പികളും ചെയ്യുന്നത്! നിങ്ങളുടെ സന്താനോൽപാദന ശേഷി നഷ്ടമാവും, അതിനാണ് പ്രശ്നം. മന്ദബുദ്ധിയാവുന്നതിൽ അത്ര കുഴപ്പമില്ല, പക്ഷെ മറ്റൊരു നഷ്ടമായാൽ എന്നിവരെ പറഞ്ഞ് ധരിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ഇതാണോ? എന്തെല്ലാം നുണപ്രചരണങ്ങൾ നിങ്ങൾ നടത്തി! പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, കലണ്ടറിൽ നിന്ന് വെള്ളിയാഴ്ച നീക്കം ചെയ്യാൻ പോകുന്നു മോദി. ഞാൻ ഒരു സ്ഥലത്ത് ബസ് കത്തിക്കുമ്പോ ഒരു DYFI ഒരു തീർത്ഥവൃത്തം പ്രസംഗിക്കുകയാണ്, ഇനി കലണ്ടറിൽ വെള്ളിയാഴ്ച ഉണ്ടാവില്ല. അപ്പൊ ഇതെന്താണ്? ആ വെള്ളിയാഴ്ച നമുക്ക് പള്ളി പോകാനുള്ള പറ്റൂലല്ലോ. ഇവിടെ മഹാപാപികളെ, ഈ മാതിരി വൃത്തികെട്ട പ്രചരണം നിങ്ങൾ നടത്തുക വഴി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന പരസ്പര സംശയം, ഭിന്നിപ്പ്, കാണുമ്പോൾ ആളുകൾ തമ്മിലുള്ള അകൽച്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടണോ? ഒന്നാം മോദി ഗവൺമെന്റിന്റെ കാലത്ത് എന്തെല്ലാം പറഞ്ഞു, അതിലേതെങ്കിലും ഒരു കാര്യം ശരിയായിരുന്നോ? മുസ്ലിങ്ങളെ എല്ലാ ആൾക്കൂട്ട കൊലപാതകം നടത്തുകയാണെന്ന് പറഞ്ഞു. എവിടെ? ഇന്ത്യ 136 കോടി ജനങ്ങളുടെ രാജ്യമാണ്. മോദി ഗവൺമെന്റിന്റെ കാലത്ത് എത്ര നടന്നു? ആര് മരിച്ചാലും ആൾക്കൂട്ട കൊലപാതകം, അതോ ബീഫിന്റെ പേരില്? പിണറായി വിജയൻ ഉണ്ടല്ലോ, ശകുനി, അയാള് 10 ലക്ഷം രൂപ എടുത്തിട്ട് പിന്നെ എവിടേക്ക് പോയി? ഏത്? ഹരിയാനയിലേക്ക്. ഈ കേരളത്തില്
പ്രളയം വന്ന് കോടിക്കണക്കിന് മുസ്ലിം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾ അവിടെ പൈസ ഇട്ടാനുണ്ട്, വീടിന്റെ പൈസ മറ്റേ ഒന്നും കൊടുത്തില്ല. ഇത് ഈ ദുഷ്ടൻ വേഗം 10 ലക്ഷം ഉറുപ്പ് എടുത്തിട്ട് ഹരിയാനയിലേക്ക് പോയി, ഒരു ജുനൈദ് മരിച്ചിരുന്നു. എന്തായിരുന്നു പത്രങ്ങളെല്ലാം എഴുതിയത്? ബീഫിന്റെ പേരിൽ കൊലപാതകം ആണോ? കേസ് നടന്നു, കേസ് തെളിഞ്ഞു, രണ്ടുപേർ ജയിലിലായി. എന്താ കേസ്? ഡൽഹിയിൽ നിന്ന് തീവണ്ടി കയറിയ ജുനൈദ് ഫരീദാബാദിൽ നിന്ന് കയറേണ്ട ഒരാളുടെ ബർത്തിൽ കയറിയിരുന്നു തീവണ്ടിയിൽ. ഫരീദാബാദിൽ എത്തിയപ്പോ ഒറിജിനൽ ആൾ വന്നു, അപ്പൊ പറഞ്ഞത് എന്റെ ബർത്താണ്. അപ്പൊ ഇവര് തമ്മിൽ കശവിശയായി, മറ്റവൻ അരയിലുള്ള കത്തിയെടുത്ത് ഇവനെ കുത്തി. ജുനൈദ് മരിച്ചു. ബർത്തിന്റെ പേരിലായിരുന്നു തർക്കം, ട്രെയിനിലെ ബർത്തിന്റെ പേരിലുള്ള തർക്കം ബീഫിന്റെ പേരിലുള്ള തർക്കമായി കേരളത്തിലെ മാർസിസ്റ്റുകാർ, ഇന്ത്യയിലെ മാർസിസ്റ്റുകാർ പ്രചരിപ്പിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ എത്ര സ്ഥലത്ത് ചാനൽ ചെറ ഏഷ്യാനെറ്റ് രാവിലെ, മനോരമക്കാർ വൈകുന്നേരം, മാതൃഭൂമിക്കാരെ ഉച്ചയ്ക്ക്, എല്ലാം ഞങ്ങളെ വിളിച്ചു ചോദിക്കില്ല, നിങ്ങൾ ബീഫിന്റെ പേരിൽ ജുനൈദിനെ കൊന്നില്ലേ? ആ ഇതും കേട്ട് താറും കെട്ടി പിണറായി വിജയൻ നേരെ 10 ലക്ഷം ഉറുപ്പ് എടുത്തിട്ട് അവിടെ പോയി. എന്താ സത്യം? വസ്തുത എന്തായിരുന്നു? പ്രചരണം എന്തായിരുന്നു? എന്തിനാ നിങ്ങൾ ഹരിയാനയിലേക്ക് പോകുന്നത്? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഞ്ഞങ്ങാട് എട്ടാം ക്ലാസ് എത്ര പഠിക്കുന്ന കുട്ടി കാഞ്ഞങ്ങാട്, നിങ്ങൾക്ക് എല്ലാ എന്റെ പ്രസംഗം കേൾക്കുന്ന ഇവിടുത്തെ ലീഗുകാർക്കൊക്കെ അറിയാം മാനസിക്കാര് ചെയ്ത പണി. 8 വയസ്സുള്ള ഒരു പിഞ്ചു ബാലൻ ഫഹദ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടി, രാവിലെ സ്കൂളിൽ പോകുമ്പോ മനോരോഗിയായ അയൽക്കാരൻ ആ കുട്ടിയെ കുത്തിക്കൊന്നു. ആ കുട്ടിയെ ഒരു കാരണവുമില്ലാതെ 20 കൊല്ലം കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രാന്തര ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്ന ആ മനോരോഗി ഫഹദ് എന്ന് പറയുന്ന പിഞ്ചു ബാലനെ കുത്തിക്കൊന്നു. ആദ്യം ആ വീട്ടിൽ ഓടിയെത്തിയത് ശ്രീകാന്തും ഞങ്ങളെല്ലാവരും കൂടിയാണ് ആദ്യം ആ വീട്ടിൽ ആ കുട്ടി മരിച്ചപ്പെട്ടത്. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നു. ഒരു രാഷ്ട്രീയ പഴയ കോൺഗ്രസ്സുകാരനാര് ഈ പ്രാന്തൻ വൃത്തികെട്ട മാർസിസ്റ്റുകാര് പഞ്ചായത്തുകാരുടെ പഠിത്ത സമയം കേരളം മുഴുവൻ മുസ്ലിങ്ങളുള്ള വാർഡുകളിലെല്ലാം പോസ്റ്റർപ്പിച്ചു. ഈ പിഞ്ചു ബാലന്റെ കുത്തേറ്റ് കിടക്കുന്ന ഈ പിഞ്ചു ബാലന്റെ ഫോട്ടോ പോസ്റ്റർ ഒട്ടിച്ച് ഇത് RSS കാർ കൊന്നതാണത്. നോക്കണം നിങ്ങൾ. എന്നിട്ട് മുസ്ലിം സ്ത്രീകളെ എടുത്ത് മുഴുവൻ പോയി കരഞ്ഞു, കണ്ടില്ലേ RSS കാരന്റെ പണി? പിണറായി വിജയന്റെ ചെരുപ്പ് തൂക്കി നടക്കുന്ന രമേശ് ചെന്നിത്തല ഓർത്തോളൂ, ആ രാഷ്ട്രീയമാണ് ഇവിടെ ആവർത്തിക്കാൻ ഈ മാർസിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. പൗഡർ കുട്ടപ്പൻ ഉളുപ്പില്ലാതെ പിണറായി വിജയന്റെ പിന്നെ സഞ്ചി തൂക്കി മുപ്പരിപ്പുക, നേതൃത്വം പിണറായി വിജയനെ, മുസ്ലിങ്ങളുടെ നേതൃത്വം പിണറായി വിജയനെ ഏൽപ്പിച്ച് അങ്ങനെ നടക്കുക. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള ബീഫിന്റെ പ്രശ്നം, ഫഹദിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കള്ള പ്രചരണം നടത്തി. മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് നടന്ന പ്രചരണം അതേ പ്രചരണമാണ് ഇപ്പോ. ഇനി ഞാൻ നാലാപുരത്ത് എന്റെ പ്രസംഗം ഏതെങ്കിലും ലീഗുകാരെ കേൾക്കുന്നുണ്ടെങ്കിൽ, 2 DYFI കാരെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ്. എന്താ കാരണം? പൗരത്വ നിയമത്തിനെതിരെ സമരത്തിനിറങ്ങിയ ബംഗാളി മുസ്ലിം അന്യസംസ്ഥാന മുസ്ലിം തൊഴിലാളികളെ രാത്രിയിൽ ചില ആളുകൾ ആക്രമിച്ചു, മാരകമായി പരിക്കേൽപ്പിച്ചു. എല്ലാ പത്രങ്ങളും ചാനലുകളും എഴുതി BJP കാരാണ്, RSS കാരാണ് സമരത്തിനിറങ്ങിയവരെ മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. എത്ര ചാനലിനാ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? ഞങ്ങളോട് ഞങ്ങൾക്കറിയില്ല. ആ ഏരിയയിലെ BJP ഇല്ല, RSS ഇല്ല. അങ്ങനെ 2 ആഴ്ചക്കാലം RSS ഉം BJP യുമാണ് കുറ്റവാളികൾ എന്ന് പറഞ്ഞുള്ള പ്രചാരണം കേരളം മുഴുവൻ നടന്നു. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 DYFI നേതാക്കളെയാണ്. നാദാപുരം മേഖലയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ആസൂത്രിതമായി CPM നടത്തിയ പരിശ്രമമാണ്
അവിടെ കണ്ടത്. അതുകൊണ്ട് മതന്യൂനപക്ഷ സഹോദരന്മാരെ കരുതിയിരിക്കണം. ഞങ്ങളെ മേലേക്ക് ചാടി വരുന്നതിന് മുമ്പ് ഒരു കണ്ണ് നിങ്ങൾ ഇടത്തോട്ട് വെക്കുന്നത് നല്ലതാണ്. ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ ഇന്ത്യ മോദിയുടെ തന്തയുടെ വകയാണോ എന്നൊക്കെ വിളിച്ച് മുദ്രാവാക്യവുമായി വരുന്ന നിരപരാധികളായ മുസ്ലിം സഹോദരന്മാരെ വഴിതെറ്റിക്കുന്നവരോട് ഒരു കണ്ണ് നിങ്ങൾ ഇടത്തോട്ട് വെച്ചോളൂ, തമ്മിൽ അടുപ്പിക്കും. ചോര കൊതിയന്മാരാണ്. പണ്ട് കുട്ടനെയും മുട്ടനെയും തമ്മിൽ അടുപ്പിച്ച് ചോര പിടിപ്പിച്ച പോലെ കുറുക്കന്റെ ബുദ്ധിയാണ്, ശൃംഗാര ബുദ്ധിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇപ്പോ കേരളം നിയമസഭ പാസാക്കുന്ന ഏത് നിയമസഭയ്ക്ക് ഇത് തന്നെയല്ലേ പണി? ഒരു കാക്ക കരണ്ട് ചത്ത അടിച്ചു ചത്താലും കേരള നിയമസഭ പ്രമേയം പാസ്സാക്കും. അതിനത്രേ ഉള്ളൂ കേരള നിയമസഭയുടെ വില. ഈ പിന്നെ എന്താ ഇവിടുത്തെ എംഎൽഎന്റെ വില? ആ നെല്ലിക്കുന്നൊക്കെ പോയിരിക്കുന്ന സഭയല്ലേ, അതിനത്രേ നിലവാരമുള്ളൂ. ഏതിനും പ്രമേയം മദനി ജയിലിലായി. ആരാ ജയിലിലാക്കിയത്? ബി ജെ പി ആണോ? അബ്ദുൽ നാസർ മദനിയെ ആരാണ് ജയിലിൽ അടച്ചത്? നായനാര് സി പി എം. കർണാടക 10 കൊല്ലം ഭരിച്ചല്ലോ, നിങ്ങളെ കർണാടക കത്തിക്ക് വന്ന് പറഞ്ഞ യു ടി ഖാദർ ഉണ്ടല്ലോ, രാജ്യദ്രോഹി. ആ രാജ്യദ്രോഹി യു ടി ഖാദർ 5 കൊല്ലം മന്ത്രിയായിരുന്നില്ലേ മദനീനെ വിട്ടോ? ബി ഡി പി കാര് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഞങ്ങളെ മേലെ കുറച്ച് ചാടുന്നുണ്ടല്ലോ, നിങ്ങളെ മദനീനെ ആരാ പിടിച്ചത്? നിങ്ങളെ മദനിയെ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് വിട്ടയച്ചോ? അപ്പൊ ഇവിടെ പ്രമേയം, ഇവിടെ എന്തിനാ പ്രമേയം പാസ്സാക്കുന്നു? സോണിയാഗാന്ധിയോട് പറഞ്ഞപ്പോ സിദ്ധരാമയ്യയോട് പറഞ്ഞ് മദനിയെ വിട്ടയക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇവിടെ എന്തിനാ പ്രമേയം പാസ്സാക്കിയത്? സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന ഇവിടെ പ്രമേയം. രണ്ടാള് കൂടി ഇടതും വലതും നന്നായി മക്കളെ നിങ്ങളെ ഒന്നിച്ച് നിൽക്കണം, നിങ്ങളെ ഒന്നിച്ച് നിൽക്കണം. സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. വിളിക്കട പച്ച ചെങ്കൊടി മൂവർണ്ണക്കൊടി എന്ന് നിങ്ങൾ വിളിക്കേ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിളി നിങ്ങൾ ഈ രണ്ടു മുന്നണിയായിട്ട് നടക്കണ്ടല്ലോ. പാച്ചും കോവാലിനും ബോബനും മോളിയും ഒന്നിച്ച് നടന്ന് ഞങ്ങളെ നേരിടുക, ഞങ്ങൾ റെഡിയാ. ഹിമാലയം ഒറ്റപ്പെട്ടതാണ്, പൗരത്വ നിയമത്തിൽ ബി ജെ പി ഒറ്റപ്പെട്ടതാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടു തന്നെയാണ് കേരളത്തിൽ, കാരണം ഹിമാലയം പോലെ ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഒറ്റപ്പെട്ട നിലപാടാണ്. ഇന്നലെ വിളിച്ചല്ലോ ഒരു യോഗം മുഖ്യമന്ത്രി, 465 സംഘടനകളുടെ യോഗം വിളിച്ചു. പൗരത്വ നിയമത്തിൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി എതിർത്തു എന്നാണ് തളിവ്. ആണോ? എത്ര ക്രിസ്ത്യൻ സംഘടനകൾ വന്നു? ഒന്ന് വന്നില്ല. കെ സി ബി സി വന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പ്രധാനപ്പെട്ട ക്രൈസ്തവ സംഘടന യോഗത്തിൽ വന്നോ? എന്താ ഞങ്ങളെ മാത്രം ചീത്ത വിളിക്കുന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ മതസംഘടന ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് വന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഹിന്ദു ജാതി സംഘടന ഇന്നലെ വിളിച്ച യോഗത്തിന് വന്നോ? എൻ എസ് എസ് വന്നോ? എസ് എൻ ഡി പി വന്നോ? പുലയ മഹാസഭ വന്നോ? ബ്രാഹ്മണ സഭ വന്നോ? ഏതോ സഭയോ വന്നതൊന്ന് പറയും. ദീപസഭ വന്നോ? ഗണകസഭ വന്നോ? വിശ്വകർമ്മസഭ വന്നോ? വെള്ളാള മഹാസഭ വന്നോ? കേരളത്തിലെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ജാതി സംഘടന, പിണറായി വിജയൻ 2 ജംഗാണ് 3 മറ്റതാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ഏതെങ്കിലും ഒരാൾ വന്നോ? എന്താ വരാത്തത്? കേരളം മുഴുവൻ ഒറ്റക്കെട്ടാണെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് മുസ്ലിം സംഘടനകൾ മാത്രം വന്നു? പൗഡർ കുട്ടപ്പൻ അതും പോലെ ഏറ്റവും ഉച്ചക്കേശം വേറൊരു യോഗം വിളിച്ചിരിക്കുക, മുസ്ലിം സംഘടനകളുടെ മാത്രം യോഗം. ആ ഇത്രയും ദിവസം പറഞ്ഞ് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് തെരുവ് ഇറങ്ങിയിട്ടുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മാത്രം മതിയോ? ഇന്ന് ഒരു എം പി അയാളുടെ കത്ത് നിങ്ങൾ വായിച്ചോ, ടി എൻ പ്രതാപൻ,
എനിക്ക് തോന്നുന്നു അയാള് പൊന്നാനി പോയിട്ട് ഈ ഏർപ്പാട് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. അയാള് ജമായത്തുകൾക്ക് കത്തയച്ചിരിക്കുകയാണ്, ജമായത്തുകൾക്കെല്ലാം കത്തയച്ചിരിക്കുക. പള്ളി നാളിറങ്ങണം. ആളെ കിട്ടൂലാതെ കോൺഗ്രസ്സുകാരന് മുസ്ലിം സഹോദരന്മാരെ നിങ്ങളെ വഞ്ചിക്കുകയാണ്. പള്ളികൾ വെള്ളിയാഴ്ചകളിൽ നമാസ് നടത്തുന്ന നിങ്ങളുടെ ആൾ ബലത്തിലാണ് ഈ പിന്നെ കോൺഗ്രസിന്റെ ഈ കമ്മ്യൂണിസ്റ്റിന്റെ ഈ കളി. എന്നിട്ട് ഇയാൾ കത്തയച്ചിരിക്കുക, എല്ലാ ജമായത്തുകൾക്കും ഞാൻ പൗരത്വ നിയമത്തിനെതിരായിട്ട് ഭയങ്കര പോരാട്ടത്തിലാണ്, എന്നെ നിങ്ങൾ സഹായിക്കണം. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും എന്റെ കൂടെ നിങ്ങൾ അണിഞ്ഞ എല്ലാ ജമായത്തുകൾക്കും. എന്നിട്ട് പറയാ ഗവർണറോട് ബി ജെ പി പ്രസിഡന്റ് ആവുന്നതാണ് നല്ലത്, ഇവിടെ പ്രതാപ അനക്ക് ജമായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്നതാണ് നല്ലത് എന്ന് പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ നിർവാഹമില്ല. ഇതുപോലുള്ള സങ്കുചിതമായ രാഷ്ട്രീയം, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങൾ ചോദിച്ചു പലരോടും, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു ഇതെന്താ ഈ നിയമം, ആരും വായിച്ചില്ല. സുഡാപ്പികളുടെ സംസ്ഥാന നേതാവ് ഒരു ചാനലിൽ വന്നിരുന്നു ചോദിച്ചു, അപ്പൊ എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടും കൊണ്ട് ഇവിടെ ഉണ്ടെന്ന്. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും തീർക്കാനല്ലല്ലോ ഗവൺമെന്റ് ഇരിക്കും. നിങ്ങൾക്ക് ഈ പൗരത്വ നിയമത്തിൽ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ അയാൾക്ക് അറിയില്ല, ആരും വായിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലേ, അല്ലെങ്കിൽ അയാളെ ഇപ്പൊ ഇവിടുന്ന് എന്താക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മുസ്ലിം സഹോദരനായതുകൊണ്ട്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആയതുകൊണ്ട് അയാൾ ഇതെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ നാടകം നിങ്ങൾ അവസാനിപ്പിക്കണം. കോൺഗ്രസും സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമിയും തീവ്രവാദ സംഘടനകളും എല്ലാം ചേർന്ന് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. മോദിന്റെ തന്തയ്ക്ക് ഇഷ്ടം പോലെ വിളിക്കാൻ ഒരു കുഴപ്പമില്ല. ആ പെൺകുട്ടി ഉണ്ടല്ലോ മറ്റേ ഡൽഹിയിൽ വീരവനിത, ആ പെൺകുട്ടി കാന്താരി മുളക് അത്ര ചില്ലറ സാധനമൊന്നുമില്ല. ആ പെൺകുട്ടിയും ഭർത്താവുമാണ് മാധ്യമപ്രവർത്തകൻ. ജാമിയ മില്ലിയ സർവകലാശാലയിൽ രണ്ട് മുസ്ലിം കുട്ടികൾ വെടിയേറ്റ് മരിച്ചു എന്നുള്ള കള്ളപ്രചരണം വാട്സപ്പിൽ എഴുതിയിട്ട് എല്ലാ ചാനലിലും വിളിച്ചു പറഞ്ഞ് മയ്യത്ത് നമസ്കാരം ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നോക്കണേ നിങ്ങൾ. നമ്മളൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരു പ്രതിഷേധം നടക്കുന്നതിനൊക്കെ ഒരു മാന്യതയും മര്യാദയും ഉണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ മയ്യത്ത് നമസ്കാരം, ആര് മരിക്കാത്ത ആളെ പേരിൽ? ഞങ്ങളുടെ മതത്തിലൊക്കെ ആണെങ്കിൽ വല്ല പ്രായച്ചിത്തം പിന്നെ ചെയ്യേണ്ടി വരും. കാരണം മരിക്കാത്ത ആൾക്ക് മരണാനന്തര ക്രിയ ചെയ്താൽ നമുക്ക് പിന്നെ വീണ്ടും തന്ത്രിമാരെ കൊണ്ടുവരേണ്ടി വരും അല്ലേ. ഇതിനേക്ക് എസ് ഡി പി ഐക്കാർക്ക് അതുമില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ മയ്യത്ത് നമസ്കാരം നടന്നു. അത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒന്നാം തരം ISIS ആണ്. ഇവിടുത്തെ ഒരു പത്രത്തിന്റെ ലേഖകനാണ്, എട്ട് പത്രത്തിന് വാർത്ത കൊടുക്കുന്ന ആളാണ്. അതെന്തോ ആട്ടെ, ആ പെൺകുട്ടി മോദിയുടെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടോട്ടിയിലെ നാട് ഇനി ഞാൻ കൊണ്ടോട്ടിയിൽ ഒരു തന്തയുടെ പ്രശ്നമുണ്ടായി. കൊണ്ടോട്ടിയിൽ വന്ന് അങ്ങ് പ്രസംഗിച്ചപ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഉടനെ മതേതരവാദികളായിട്ടുള്ള DYFAകൾ അത് എന്റെ പെരെ പോയി പറഞ്ഞാ വന്നു. ഏത് പിണറായി വിജയനെതിരെ പെരെ പോയി പറയണം, മോദിയെ സർവകലാശാലയിലും നടു റോഡിലും ഇരുന്ന് തന്തയ്ക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സാധിക്കാരെ. പിണറായി വിജയൻ കേരളത്തിൽ ആ മുഖ്യമന്ത്രിക്കെതിരായി ഒരു ആസാദിയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല, പഞ്ച ഉച്ച മടക്കി വീട്ടു പോയി. അതാണ് ഇവിടുത്തെ സ്ഥിതി. കാരണം ആര് കയറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം പിണറായി വിജയനും അയാളുടെ ശിൽബന്ധികളും ആലോചിക്കണം. ഇതൊരു ഒറ്റപ്പെട്ട രാജ്യമൊന്നുമല്ല കേരളം, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്താണെന്നുള്ള നിങ്ങളുടെ മിഥ്യാധാരണ അതങ്ങ് പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇന്ത്യ രാജ്യത്തെ പൗരത്വ നിയമം നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ അത് പിണറായി വിജയനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ നിയമങ്ങളും കേരളത്തിൽ നടപ്പാവും. ഇല്ലെങ്കിൽ ഭരണഘടനയിൽ കുറെ വകുപ്പുകളുണ്ട്,
അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണികളൊന്നും വേണ്ട. ജനാധിപത്യത്തിൽ കൺകറന്റ് ലിസ്റ്റുണ്ട്, കേന്ദ്രത്തിന്റെ ലിസ്റ്റുണ്ട്, സംസ്ഥാനത്തിന്റെ ലിസ്റ്റുണ്ട്. കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാനാണ് ഗവർണറെ രാഷ്ട്രപതി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നിങ്ങള് പിണറായി വിജയനും മറ്റുള്ളവരും എഴുതി കൊടുക്കുന്നതിന് അടിയിൽ ഒപ്പിട്ട് അത് വായിക്കുന്ന ഗവർണർമാരെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂവെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു ഗവർണർ കേരളത്തിൽ ഉണ്ട് എന്ന് ജനാബ് ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചിരിക്കുകയാണ് ഒരു മാസം കൊണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് കണ്ടുകൊള്ളുക. ഭരണഘടനയെ സംരക്ഷിക്കാനാണ്, ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറാക്കി വച്ചിരിക്കുന്നത്. അല്ലാതെ തിരുവനന്തപുരത്തുനിന്ന് രണ്ട് പാളയം പോളം പഴവും വാങ്ങി കുട്ടും പഴവും അടിക്കാനല്ല എന്ന് പിണറായി വിജയൻ ഓർമ്മിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ കള്ള പ്രചരണം ഈ നാട്ടിൽ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ സത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിച്ചോളൂ, നിങ്ങൾ സമരം നടത്തിക്കോളൂ. പക്ഷെ നിങ്ങൾ സമരത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും കലാപത്തിനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ദില്ലി ഭരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ഡിഫർ, വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് വേദവാക്യമായി നിങ്ങൾ എടുക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടുകൊള്ളണം എന്നുള്ള ധിക്കാരവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളും നിങ്ങളും ഇല്ല. ഞങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് പറയാനുള്ളതും ജനങ്ങളോട് പറയുക. ഭരണകക്ഷിക്ക് പറയാനുള്ളതും പ്രതിപക്ഷത്തിന് പറയാനുള്ളതും ജനങ്ങളോട് പറയുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു നിയമമാണെങ്കിൽ സുപ്രീംകോടതിയെ സമീപിച്ചല്ലോ. കോടതി തലനാടിലെങ്കിൽ പരിശോധിക്കട്ടെ. തെറ്റായ നിയമമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഞങ്ങളെ തോൽപ്പിച്ച് നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കി നിങ്ങൾ മതിയായ ഭൂരിപക്ഷം നേടി ഈ ബില്ല് മാറ്റി എഴുതിക്കൊള്ളൂ. ഈ നിയമം നിങ്ങൾ അസാധുവാക്കിക്കൊള്ളൂ. അതല്ലാണ്ട് കൈയൊക്കും കായബലവും കൊണ്ട് ഗുണ്ടാരാജും മാഫിയ സംഘങ്ങളും തീവ്രവാദികളെയും മതമൗലികവാദികളെയും രാജ്യദ്രോഹികളെയും ഐ എസ് ഏജന്റുമാരെയും തെരുവിലിറക്കി നിങ്ങൾ സമാധാന പ്രിയരായ ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. തെരുവിലിറങ്ങിയവർ കേമന്മാരും നിശബ്ദരായിരിക്കുന്നവർ മ്ലേച്ഛന്മാരുമാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. തെരുവിലിറങ്ങിയവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണെന്നും നിങ്ങൾ പറഞ്ഞാൽ തെരുവിലിറങ്ങാത്ത മഹാഭൂരിപക്ഷം ഇവിടെ കേട്ടിരിക്കുന്നത് ഞങ്ങൾ എക്കാലവും കേട്ടിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട, ഞങ്ങളെ തെരുവിൽ ഇറക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ അതിനും മടിയില്ല. സി എക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നതിനേക്കാൾ ശക്തമായിട്ട് തെരുവിൽ ഇറങ്ങാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ വെള്ളിയാഴ്ച ഇറങ്ങിയാൽ ഞങ്ങൾ വ്യാഴാഴ്ച ഇറങ്ങും ഇല്ലേ? വെള്ളിയാഴ്ച നിങ്ങൾ ഇറങ്ങിയാൽ ലീഗുകാരും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വ്യാഴാഴ്ച ഇറങ്ങിയാൽ മോദിയെ അനുകൂലിക്കുന്നവർ വ്യാഴാഴ്ച ഇറങ്ങും. അന്ന് ഗുരുവിന്റെ ദിവസമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണി കേരളത്തിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും പിന്തുണയുണ്ട് എന്നുള്ള നിലയിൽ ഇവിടുത്തെ മതമൗലികവാദ ശക്തികൾക്ക് വേണ്ട എന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നിയമത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ രാജ്യവ്യാപകമായിട്ടുള്ള പ്രചാരണം, വീട് വീട് കയറിയുള്ള പ്രചാരണത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുകയാണ്. സംശയമുള്ളവർക്ക് ആ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും. എത്ര പറഞ്ഞാലും മതിയാവാത്തവർക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് ധരിക്കരുത് എന്ന് മാത്രമേ അതുമായിട്ട് എനിക്ക് പറയാനുള്ളൂ. സത്യത്തെ സത്യമായി അംഗീകരിക്കുക, വസ്തുതയെ വസ്തുതയെ അംഗീകരിക്കുക. ഈ നിയമം ഈ രാജ്യത്തെ ഒരു പൗരനെയും ബാധിക്കുന്നതല്ല. ഒരു മുസ്ലിം സഹോദരനും ഈ രാജ്യം വിട്ട് പോകേണ്ടി വരില്ല. അങ്ങനെ പോകാൻ അനുവദിക്കില്ല ഭാരതം എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത എന്ന് കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കീ ജയ്.